കേരളത്തിലെ ബി ജെ പിയെ കേന്ദ്ര നേതൃത്വം വിളിക്കുന്നത് കെ ജെ പി എന്നാണ്. കേന്ദ്ര നേതൃത്വം പറയുന്നതെന്നും കേരളത്തിലെ ബി ജെ പിക്ക് സ്വീകാര്യമല്ല. കേരളത്തിലെ ബി ജെ പിയെ നിയന്ത്രിക്കുന്നത് സർവ ആദരണീയനായ കെ സുരേന്ദ്രനും വി മുരളീധരനും ചേർന്നാണ്. എന്തായാലും 12 സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ബി ജെ പി പുറത്തു വിട്ടു, ചിരിപ്പിച്ച് കൊന്നു കളഞ്ഞു ഈ 12 സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ്. മാത്രമല്ല, ഈ കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് ശ്യാം തട്ടയിൽ, പത്തനംതിട്ടയിലെ കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് ശ്യാം തട്ടയിൽ പറഞ്ഞത് പിതൃശൂര്യന്മാരുടെ പാർട്ടിയാണ് ഇപ്പോഴത്തെ കെ ജെ പി എന്നാണ്. അതാണ് കേരളത്തിലെ ബി ജെ പി, പിതൃശൂര്യന്മാരുടെ പാർട്ടി എന്നാണ്. പിതൃശൂര്യന്മാർ തിമിർക്കുന്ന പാർട്ടി എന്നാണ്. അനിൽ ആൻ്റണിയെ നിർത്തിയതിനെതിരെയാണ് ശ്യാം തട്ടയിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ശ്യാം തട്ടയിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി കെ സുരേന്ദ്രൻ അറിയിച്ചു. ഈ പിതൃശൂര്യന്മാരുടെ നിരയിൽ ഒരുപാട് പേരുണ്ട്. നമ്മുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ബി രാജേഷ് അനിൽ ആൻ്റണിയെ അങ്ങ് പുകഴ്ത്തി. അനിൽ ആൻ്റണി ജ്വലിക്കുന്ന യുവത്വമാണെന്നൊക്കെ പറഞ്ഞു കളഞ്ഞു. 100,000 വോട്ട് പിടിക്കില്ലെന്നാണ് ശ്യാം തട്ടയിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, തിരുവനന്തപുരത്ത് മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു, രാജീവ് ചന്ദ്രശേഖർ. അയാളെ ആർക്കും അറിയില്ല, ഏഷ്യാനെറ്റിലെ ജീവനക്കാർക്ക് അറിയുക, വേറെ ആർക്കും അറിയില്ല. അയാളെ നിർത്തിയതിൽ പ്രതിഷേധിച്ച ബി ജെ പി പ്രവർത്തകനെ തിരുവനന്തപുരം ശ്രീകാര്യത്തെ ബി ജെ പി പ്രവർത്തകനെ ബി ജെ പി ഓഫീസിൽ വിളിച്ചു വരുത്തി ബി ജെ പി മണ്ഡലം പ്രസിഡൻറ്റും എല്ലാം കൂടെ അടിച്ച് റെഡിയാക്കി പഞ്ചറാക്കി. പാവത്തിൻ്റെ കൈ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടപ്പോൾ മെഡിക്കൽ കോളേജ് കിടപ്പാണ്. തകളി തകളിൽ അടിക്കുകയാണ് കേരളത്തിലെ ബി ജെ പി. കേരളത്തിലെ ബി ജെ പിക്ക് ഇനി എന്താണ് രക്ഷ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് പ്രതീക്ഷ. സുരേഷ് ഗോപി അവിടെ കടുക്കും. ബി എസ് സുനിൽകുമാറും ടി എൻ പ്രതാപനും ഇടയിൽ കിടന്ന് സുരേഷ് ഗോപി ഉരുകും. കഴിഞ്ഞ തവണ നിയമസഭാ ഇലക്ഷനിൽ പത്മജ വേണുഗോപാലിനും ബാലചന്ദ്രനും ഇടയിൽ കിടന്ന് ഉരുകിയതുപോലെ. എന്തായാലും അനിൽ ആൻ്റണി പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് ശ്യാം തട്ടയിൽ നടത്തിയത്. അദ്ദേഹം പറഞ്ഞു, അനിൽ ആൻ്റണി 100,000 വോട്ട് പിടിക്കില്ല, പി സി ആയിരുന്നെങ്കിൽ ഒന്ന് ഓളമൊക്കെ ഉണ്ടാക്കിയതേ, ഒന്നുമില്ലെങ്കിലും പി സി രണ്ടുമൂന്ന് വർഗീയവാദങ്ങളൊക്കെ പറഞ്ഞനെ. ഇപ്പോൾ പി സി തിരിച്ചു പോയി, ജനപക്ഷത്തിലേക്ക് പോയി, ഹതാശനായി, നിരാശനായി, എല്ലാ ആശകളും അടങ്ങി പി സി ജനപക്ഷത്തിലേക്ക് പോയി. പി സി ജനപക്ഷത്തിലേക്ക് പോയതോടെ ഇനി ബി ജെ പിക്ക് ക്രൈസ്തവ മുഖം നഷ്ടപ്പെടുകയാണ്. ഈ അനിൽ ആൻ്റണിയെ പത്തനംതിട്ടയിൽ നിർത്തിയത് മോദിജിയുടെ നിർദ്ദേശപ്രകാരമെന്നാണ് നമ്മുടെ കെ സുരേന്ദ്രനും തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷും ഒക്കെ പറയുന്നത്. മോദിജി അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല എന്ന് കർഷക മോർച്ച മുൻ ജില്ലാ പ്രസിഡന്റായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കി ശ്യാം തട്ടയിൽ പറയുന്നു. മോദിജിയുടെ പേരും പറഞ്ഞ് കുറേ സ്ഥാനാർത്ഥികളെ ഇവിടെ ഇറക്കുമതി ചെയ്യുകയാണ് ബി ജെ പി എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ബി ജെ പി ചുരുക്കത്തിൽ ചിരിപ്പിച്ച് കൊല്ലുകയാണ്. ഈ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരെ സ്ഥാനാർത്ഥിയാക്കിയതാണ് ഏറ്റവും വലിയ തമാശ. രാജീവ് ചന്ദ്രശേഖരെ ഏഷ്യാനെറ്റ് ജീവനക്കാർക്കല്ലാതെ വേറെ സാധാരണ ജനങ്ങൾക്ക് അറിയില്ല. സാധാരണക്കാർ ഇയാളെ പറ്റി കേട്ടിട്ടുമില്ല. ഇയാളൊരു കേന്ദ്ര സഹമന്ത്രി എന്നുള്ള രീതിയിലുള്ള ഒരു കേൾവി മാത്രമേ ഉള്ളൂ. മലയാളിയാണെന്ന് പറയുന്നു, പകുതി മലയാളിയാണെന്ന് പറയുന്നു. അയാളെ പിടിച്ചിട്ടിരിക്കുന്നത് ശശി തരൂറിനെതിരായിട്ടാണ് സീറ്റ് പിടിക്കാൻ. നിർമ്മലാ സീതാരാമൻ മത്സരിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ ടൈറ്റ് ആവുമായിരുന്നു. ഇതിപ്പോൾ പന്നിയൻ രവീന്ദ്രനും ശശി തരൂറും തമ്മിലുള്ള മഹായുദ്ധത്തിനിടയിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന സ്ഥാനാർത്ഥിക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ചാൽ ഒരു കാര്യമില്ല. ഈ ബി ജെ പി 12 സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഇറങ്ങിയപ്പോൾ ഈ 12 സ്ഥാനാർത്ഥികളും കെട്ടിവെച്ച കാശ് പോലും കിട്ടുമോ എന്ന അവസ്ഥയിലാണ്. മോദിജി പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്ന തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ നില പരുങ്കലിലാണ്.
തൃശ്ശൂർ അതിരൂപത മണിപ്പൂർ കലാപത്തിൻ്റെ പേരിൽ മോദിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അവിടെ കൊണ്ട് സ്വർണ്ണകിരീടം എന്ന് പറഞ്ഞ് ചെമ്പ് തെളിച്ച ചെമ്പ് വെച്ച കിരീടമൊക്കെ സമ്മാനിച്ചു സുരേഷ് ഗോപി. സ്വർണ്ണകിരീടമായിരുന്നു, പിന്നെയാണ് ചെമ്പെന്ന് അറിഞ്ഞത്. ഇതൊക്കെയാണ് കേരളത്തിലെ BJP യുടെ അവസ്ഥ. മകളുടെ വിവാഹത്തിൽ തൃശ്ശൂർ പള്ളിയിൽ പോയി സ്വർണ്ണകിരീടവും സ്വർണ്ണചെങ്കോലും ഒക്കെ അണിയിച്ചങ്ങനെ BJP സുരേഷ് ഗോപി നിറഞ്ഞു നിന്നു. ഇപ്പോഴാണ് അത് ചെമ്പെന്ന് അവർ തിരിച്ചറിഞ്ഞത്. എന്തൊരു വൃത്തി കടന്നു നോക്കണേ, ചിരിപ്പിച്ചു കൊല്ലു അവന്മാർ.